നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ കെ വി സുഭാഷ് ചന്ദ്രി അവർകളാണ്. നമുക്ക് അദ്ദേഹത്തെ ഈ സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം സർ. തുലാം രാശിക്കാരുടെ ശനി പകർച്ചയെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? നമുക്ക് അടുത്ത് പറയുന്നത് തുലാം രാശിയുടെ ശനി പകർച്ച. അപ്പോൾ തുലാം രാശി എന്ന് പറഞ്ഞാൽ ചിത്തിര രണ്ടാം പാദം, ജ്യോതി വിശാഖം മുക്കാൽ ചേർന്ന രണ്ടേകാൽ നക്ഷത്രമാണ് തുലാം രാശിയിലുള്ളത്. അപ്പോൾ തുലാം രാശി കൂറുകാർക്ക് ഇത്രയും കാലം മൂന്നിൽ സഹായസ്ഥാനത്ത് നിന്നിരുന്ന ശനിയാണ് 1495 മകരമാസം 10 2020 ജനുവരി 24 രാവിലെ 9:48 സ്വക്ഷേത്രമായ മകരം രാശിയിലേക്ക് മാറുമ്പോൾ ഇപ്പോൾ 4 പോകുന്നത്. അപ്പോൾ 4 പോകുമ്പോൾ ഇത്രയും നാൾ 3 സഹായ സ്ഥാനത്ത് ഒത്തിരി സഹായം കിട്ടിക്കൊണ്ടിരുന്ന ശനിയാണ് അത് 4 മാറുക. അപ്പോൾ 4 മാറുക എന്ന് പറഞ്ഞാൽ 4, 7, 10 ഭാവങ്ങൾ ആണ് കണ്ടകശനി കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടകശനി കാലഘട്ടത്തിലേക്ക് വരാണ്. അപ്പോൾ 4 എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ ഭവനം, വാഹനം ഇതെല്ലാം ചിന്തിക്കുന്നത് 4 കൊണ്ടാണ്. അത് 4 നിന്നിട്ട് 10 നോക്കും, അതായത് കർമ്മത്തിലേക്ക് നോക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ കണ്ടകശനി കാലഘട്ടം വരുമ്പോൾ നിങ്ങളറിയേണ്ടത്, നമുക്ക് കണ്ടകശനി കാലഘട്ടമാണെങ്കിലും ഏറ്റവും കൂടുതൽ വാഹന സൗകര്യം ലഭിക്കുന്ന കാലം, അതേപോലെ ഭവന നിർമ്മാണത്തിന് ഭൂമി വാങ്ങുന്നതിന് അങ്ങനെയെല്ലാം നമുക്ക് അരിഷ്ടത കാലഘട്ടമാണെങ്കിൽ പോലും എല്ലാം ലഭിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ശനിയെ പഴിക്കുന്നു എന്ന് വെച്ചാൽ, നമുക്കിവിടെ സംഭവിക്കുന്നത് ശനി ഈ 4, 7, 10 ഭാവങ്ങളിൽ അല്ലെങ്കിൽ ജന്മം 2, 12 ഭാവങ്ങളിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം ടെൻഷൻ ഉണ്ടാകും. ഈ ടെൻഷൻ വരുന്നത് കൊണ്ടാണ് ശനിയെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ടെൻഷനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശനീശ്വരൻ്റെ മൂലമന്ത്രം ഓം നമോ ഭഗവതേ ഓം നീലാഞ്ജന ഗിരിപ്രാപ്തോ രവിപുത്ര മഹാബല ഛായ മാർത്താണ്ഡ സംഭൂത ത്വം നമാമി ശനൈശ്വര, ഈ മന്ത്രം സന്ധ്യയ്ക്ക് ശേഷം 3 ജപിക്കുക. അപ്പോൾ മന്ത്രം ഒന്നുകൂടി പറയാം. ഓം നമോ ഭഗവതേ ഓം നീലാഞ്ജന ഗിരിപ്രാപ്തോ രവിപുത്ര മഹാബല ഛായ മാർത്താണ്ഡ സംഭൂത ത്വം നമാമി ശനൈശ്വര, ഈ മന്ത്രം നമ്മൾ സന്ധ്യയ്ക്ക് ശേഷം 3 ജപിക്കുക. അതുകൂടാതെ നമുക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ നിലവിളക്ക് 5 വിളക്ക് കത്തിച്ച് വെച്ച്, അതായത് തവിടെണ്ണ ഉപയോഗിച്ച് കത്തിച്ചാൽ മതി, അതിന് മുമ്പിൽ ഒരു നാളികേരം രണ്ടായിട്ടുടച്ച് 2 നാളികേരമുറിയിലും വെറും തുണി കൊണ്ട് കിഴികെട്ടി തവിടെണ്ണ ഉപയോഗിച്ച് കത്തിച്ച് അത് കത്തിക്കഴിയുമ്പോൾ, അത് കത്തുന്നവരെ നമുക്ക് ഈ മന്ത്രം ചൊല്ലാം. 3 ശനീശ്വരൻ്റെ മൂലമന്ത്രം ചൊല്ലാം. കത്തിക്കഴിയുമ്പോൾ അതിൽ വരുന്ന കരി അതിനകത്ത് തന്നെ എണ്ണ ഉണ്ടെങ്കിൽ അതിൽ ചാലിക്കാം, അല്ലെങ്കിൽ ലേശം എണ്ണ ഒഴിച്ച് ചാലിക്കാം. പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് കുറി തൊടുന്നതിന് ഉപയോഗിക്കാം. അതുകൂടാതെ മിച്ചം വരുന്ന നാളികേരമുറി നമ്മുടെ വെജിറ്റബിൾ കറികൾക്കോ അല്ലെങ്കിൽ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ശനിയുടെ പ്രീതി ഉണ്ടാകും. അതുകൂടാതെ ടെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ രാവിലെ അർജുനപത്ത് മന്ത്രം 3 ജപിക്കാം, അതല്ലെങ്കിൽ 9 ജപിക്കാം. അപ്പോൾ അർജുനപത്ത് മന്ത്രം ഇങ്ങനെയാണ്: ഓം നമോ ഭഗവദേവോം അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായവർ പിന്നെ കിരീടിയും ശ്വേതാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതീകരം സവ്യ സാജീ വിഹൽസ്യവും പത്തുനാമങ്ങളും ഭക്ത്യാഭജിക്കുകിൽ നിത്യഭയങ്ങൾ അകന്നുപോകും നിശ്ചയം രാമനാരായണ. അപ്പോൾ ഈ മന്ത്രം നമ്മൾ രാവിലെ 9 ജപിക്കാം. അങ്ങനെ 9 ജപിച്ച് 27 ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ മാറിയുണ്ടാവും. പിന്നെ നമ്മൾ 3 ജപിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ മന്ത്രം ഒരു പൂർണ്ണതയിലാകും. അങ്ങനെ നമ്മൾ ശനിയെ പ്രീതിപ്പെടുത്തുക. ശനിയെ പ്രീതിപ്പെടുത്തുന്നതിന് ശനിയുടെ മന്ത്രം ജപിക്കുക. അതുകൂടാതെ ടെൻഷൻ ഒഴിവാക്കുന്നതിന് ഇപ്പോൾ നമുക്ക് ഏത് ജാതി മതത്തിലുള്ളവർക്ക് വേണമെങ്കിലും ഈ മന്ത്രം ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഹിന്ദുക്കൾ മാത്രമെന്നല്ല, കാരണം നമ്മുടെ അടുത്ത് വരുന്നതിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും ഒരു ഗതിയും പരഗതി ഇല്ലാണ്ടാകുമ്പോൾ ക്രിസ്ത്യാനികൾ തന്നെ അവരവരുടെ വീടുകളിൽ വെച്ചിട്ട് അവരവരുടെ വീടുകളിൽ അവർ തന്നെ ഗണപതിഹോമം നടത്തുന്നുണ്ട്. മുസ്ലിങ്ങളും അവരുടെ ഭവനങ്ങളിൽ ഗണപതിഹോമം നടത്തുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം സീക്രട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വേണമെങ്കിൽ പള്ളിയിലച്ചന്മാർ വന്നിട്ട് ക്രിസ്ത്യാനികളുടെ വീടുകളൊക്കെ സെർച്ച് ചെയ്യും. ഇനി ഇവിടെ
ഒരു വില്ലാളി വേരുന്നിരുന്നുകൊണ്ട് പ്രോഗ്രാമിൽ ഇങ്ങനെ വിളിച്ചു പോയി, എന്നാന്ന് കാണണമല്ലോ എന്ന് എഴുതി. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഭവനങ്ങളിൽ ഈ ഗണപതിയുടെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ 6 അടി പൊക്കത്തിലൊന്നും അല്ല വിഗ്രഹം, ചെറിയൊരു വിഗ്രഹമാണ്. അപ്പോൾ അത് പറയാൻ കാരണം, ഹൈന്ദവ സമൂഹം ഇവിടെ സ്വയം ഭവനങ്ങളിൽ ഗണപതി ഹോമം നടത്തിക്കഴിഞ്ഞാൽ, വിഗ്രഹം വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ഗണപതി ബാധയായിട്ട് മാറും എന്ന് പറഞ്ഞിട്ട് ഒരു വിഡ്ഢി ഈ ഹൈന്ദവരെ കളിയാക്കുന്നുണ്ട്. അതായത് ഹിന്ദുക്കൾ പൊതുവെ എല്ലാം ഇങ്ങനെ വിറച്ച് വിറച്ച് ചെയ്യുള്ളൂ, ഒരു ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്തു, അത് ഇത് നടത്തിക്കഴിഞ്ഞാൽ ശരിയാകുമെന്ന് പറഞ്ഞ് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ആ പോകുന്ന വഴിയിൽ വീടെത്തണ വരെ ഒരു 10 പേരോട് ചോദിക്കും. അപ്പോൾ 10 പേര് പറയാണ് ഇത് ചൊവ്വല്ല എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തീർന്നുണ്ടാവും. അതേസമയത്ത് മറ്റുള്ള മതവിഭാഗങ്ങൾ അവർക്ക് വരാനേ മടിയുള്ളൂ, വന്നു കഴിഞ്ഞാൽ അവർ ദൃഢതയോടുകൂടിയാണ് വരണത്. അവർക്കവിടെ മതം വിലക്കുന്നത് കൊണ്ടാണ് അവർ വരാൻ മടിക്കുന്നത്. ഇവിടെ ഹൈന്ദവർക്ക് എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ശംഖം ഒഴിഞ്ഞിട്ടൊരു നേരം ഉണ്ടാവില്ല. ശംഖം ഒഴിഞ്ഞിട്ട് നേരെ ഇല്ലാണ്ട് വരുമ്പോൾ എന്ത് പറ്റും, ഒരിക്കലും രക്ഷപ്പെടില്ല. അപ്പോൾ മറ്റ് മതവിഭാഗങ്ങൾ അവരുടെ മതത്തെ മുറുകെ പിടിച്ച് അല്ലെങ്കിൽ വഴി കിട്ടാണ്ടാവുമ്പോൾ വേറെ മതത്തിൽ ചാടി എങ്ങനെയെങ്കിലും കഠിനാധ്വാനം ചെയ്ത് ജീവിതം തിരികെ പിടിക്കണമെന്ന് വളരെ വലിയ ആഗ്രഹം കാണിക്കും. ഇവിടെ ഹൈന്ദവ സമൂഹം ഇതൊന്നും, നമ്മുടെ മതം തന്നെ ചുവല്ല എന്ന് പറയും. അതിൻ്റെ ഒരു കാരണം, ഒന്ന് ജ്യോതിഷികളുടെ അറിവില്ലായ്മ, മറ്റൊന്ന് ഈ മതത്തിൻ്റെ മുകളിൽ നിൽക്കുന്നു എന്ന് പറയുന്ന വരേണ്യവർഗം അയിത്തം കൊണ്ടുവന്ന് ഇവിടെ ജാതിയുടെ അസമത്വങ്ങളെല്ലാം അടിച്ചേൽപ്പിച്ച് ഈശ്വരൻ്റെ മുമ്പിലേക്ക് കുലം തിരിച്ചിട്ടേ ആളെ പ്രവേശിപ്പിക്കുകയുള്ളൂ. അത് ഹൈന്ദവത്തിൽ മാത്രമേ ഉള്ളൂ. ഏറ്റവും ശ്രേഷ്ഠമായ മതം എന്ന് പറയുകയും ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന മതമാണ് ഹൈന്ദവം. നമ്മൾ പറയുമ്പോൾ സനാതനധർമ്മം, സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, സനാതനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത്, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നത്. ഒരിക്കലും നശിക്കാത്തത് വന്നുകൊണ്ടേയിരിക്കും, എല്ലാവരെയും തുല്യതയോടുകൂടി കാണണം, അതാണ് സനാതനധർമ്മം. സത്യത്തിൽ ഇവിടെ സനാതനധർമ്മം പറയുന്നതല്ലാതെ കണ്ടിട്ട് ഉച്ചനീചത്വങ്ങൾ ഇതേവരെ വിട്ടൊഴിഞ്ഞിട്ടില്ല. നമ്മൾ 21-ാം നൂറ്റാണ്ടിലായി, 21-ാം നൂറ്റാണ്ടിലല്ല, ഇനിയിപ്പോൾ 30-ാം നൂറ്റാണ്ട് വന്നാലും വലിയ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ, അതായത് നമുക്ക് എത്രയൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് വെച്ചാലും അതിലേക്കൊന്നും ഈ ഹൈന്ദവർ എന്ന് പറയുന്ന വിഭാഗം, ഇത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഈ സന്യാസിമാരൊക്കെ ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്നതിന് വേണ്ടി അവർ വരും, വന്നു കഴിയുമ്പോൾ ഈ ജനങ്ങളുടെ അജ്ഞത കണ്ടു കഴിയുമ്പോൾ അവർ പിന്നീട് ദൈവങ്ങളായിട്ട് സ്വയം അവരോധിക്കുകയാണ്. അപ്പോൾ പൂർവ്വകാലങ്ങളിലൊന്നും നമ്മുടെ മഹർഷി പരമ്പര ഒരു മഹർഷിമാരും അവർ സ്വയം ദൈവങ്ങളായിട്ട് അവരോധിച്ചിട്ടില്ല. അവരെപ്പോഴും മനുഷ്യർക്ക് വഴി കാണിക്കുകയായിരുന്നു. പൂർവ്വകാല ചരിത്രമൊക്കെ പരിശോധിച്ചാൽ, അതല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളോ ഇതിഹാസങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒരു സന്യാസാശ്രമങ്ങളിലും ഒരു മനുഷ്യരുടെയും ധനം അവർ മോഹിച്ചിട്ടില്ല. അവരെപ്പോഴും അവർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ അത് അടുത്ത ആൾക്ക്, ആരാണോ അവകാശി, ആ അവകാശിക്ക് കൊടുത്തിരിക്കും. അതാണ് ശരിക്കും സനാതനധർമ്മം. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ, ഇപ്പോൾ ഇന്ന് നമ്മുടെ ഭാരതത്തിൽ സംഭവിക്കുന്ന സന്യാസിമാരെന്ന് പറഞ്ഞവർ, ഇവർ കോർപ്പറേറ്റ് സന്യാസിമാരാണ്. ഇവർ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് അവരുടെ സുഖം മാത്രം നോക്കുന്നു, ജനങ്ങൾ കിടന്ന് വട്ടോട്ടവും നെട്ടോട്ടും കിടന്ന് ഓടുന്നു. അപ്പോൾ നമ്മൾ ഇനിയുള്ള കാലം ജ്യോതിഷത്തിലൂടെ മാത്രമേ ഹൈന്ദവ സമൂഹം രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് എപ്പോഴും ഉണ്ടായിരിക്കണം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങളെ എഴുതി അറിയിക്കുക. അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് സർവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം.